ഗൈസ് ഞങ്ങള് സിയേഴ്സ് ടവറിലേക്ക് പോവുകയാണ്. പ്ലെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എയർപോർട്ടിലോട്ട് താഴാൻ വേണ്ടി. ഒന്നുമില്ലെല്ലാം ഫുള്ളാണ്. അപ്പൊ കറക്റ്റ് ഒരാൾ വന്നു പറഞ്ഞ എടുത്തു നമുക്ക് അങ്ങനെ പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ടൂവിൽ കിട്ടി. ടൂ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലല്ല, ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ പാക്കറ്റിന് ഒരാൾ വന്ന് എടുത്തു. അവിടെ നമ്മൾ ചാടി പാർക്ക് ചെയ്തു. പാർക്കിങ്ങിൻ്റെ അറേഞ്ച് കണ്ടോ, ഇവിടെ പാർക്കിംഗ് ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര റേറ്റാണ് പാർക്ക് ചെയ്യുന്നതിന്. ഇതാണ് നമ്മുടെ ടവർ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഷിക്കാഗോ ഡൗൺ ടൗൺ. ഞങ്ങൾ നേരെ സിയേഴ്സ് ടവറിലേക്ക് പോവുകയാണ്. ഇവിടെ അടിപൊളി ഡൗൺ ടൗൺ ആണിത്. നമുക്കിവിടെ ഇങ്ങനെ നടന്ന് നമ്മൾ സിയേഴ്സ് ടവറിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ബിൽഡിംഗ് ആകാശം മുട്ട പൊക്കത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സിയേഴ്സ് ടവറിലേക്ക് പോകാം. അങ്ങനെ വിൽസ് ടവറിൽ എത്തിയിരിക്കുകയാണ്. വിൽസ് ആൻഡ് സിയേഴ്സ് ടവർ ഇസ് സെയിം, ഒരു ഒരു ബിൽഡിംഗ് തന്നെയാണ്, രണ്ടു പേരുണ്ടെന്നേ ഉള്ളൂ. വെള്ളമുണ്ട്. Yeah.
നല്ല ക്യൂട്ടായിട്ടുള്ളത് കാണാം. നമ്മുടെ സൂനിയറിൻ്റെ സ്ഥലമാണ്. നമുക്കിവിടെ നമുക്ക് മെമ്മറിക്കായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു വെക്കാം. ഇവിടെ സ്കൈഡ് ഒക്കെ ഉണ്ട്. നമുക്കിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോയാൽ നമുക്ക് ഇങ്ങനെ ഗ്ലാസ് ഇട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ കയറി നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഷിക്കാഗോ എല്ലാം ഡൗൺ ടൗൺ എല്ലാം കാണാം. നമ്മൾ പേടിച്ചു പോകും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ചിക്കൻ ടെൻഡേഴ്സ് വാങ്ങിച്ചു. ലഞ്ച് കഴിക്കുക, സ്നാക്സ്, നോട്ട് ലഞ്ച്, സ്നാക്സ്. ചിക്കൻ ടെൻഡേഴ്സ്. ഞങ്ങൾ സി എസ് ടവറിന് പുറത്തിറങ്ങിയ ഇങ്ങനൊരു നല്ലൊരു മുട്ട പോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഔട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, നല്ല രസമാണ് കാണാൻ അവിടുത്തേക്ക്. വ്യൂസ് നല്ല ഭംഗിയുണ്ട്. ഒത്തിരി ആൾക്കാർ അവിടെ ഇരുന്നുണ്ട്, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്, റീഡിങ് പല പരിപാടികളോടെയാണ്. നല്ല രസമാണ് അവർ കാണാനായിട്ട്. അങ്ങനെ സിയസ്റ്റവിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നേവി പയറിലേക്കാണ്. ഇവിടെയൊക്കെ എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആന്ന് പറയാം, നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഒരു ക്രൗഡഡ് സ്ഥലമായിട്ട് തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതായത് ഷിക്കാഗോ എന്നല്ല, ഹോൾ യു എസ് ഇങ്ങനെയാണ്. ഇത് നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. Downtown.
അങ്ങനെ ഞങ്ങൾ നേവി പേരിലെത്തി. ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്പോട്ട് ഇൻ ഷിക്കാഗോ. ഇവിടെയാണെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു ബിസി പ്ലേസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. നേവി പേരിൽ കുറെ പുറത്തൂടെ നടന്ന കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളിപ്പോൾ ഈ ബിൽഡിങ്ങിനകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഷോപ്പിംഗ് പ്ലേസ് ഉണ്ട്, പിന്നെ കുറെ റൈഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ സുവിനിയർ സ്റ്റോർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എവിടെ ചെന്നാലും അവിടുത്തെ മെമ്മറിക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു സ്റ്റോർ ഉണ്ട്. പിന്നെ വേറെ കുറെ ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഈ ഫ്ലൈ ഓവർ കണ്ടില്ലേ, ഈ ഫ്ലൈ ഓവർ ഒരു റൈഡാണ്. അപ്പം നമ്മളിങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കാം, അവിടെ എല്ലാം ഉണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോയി റൈഡിൽ നിൽക്കുമ്പോൾ നമ്മളെ അവരിങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് ഒരു സ്ഥലത്ത് ഇരുത്തുവേ. ഇരുത്തിയിട്ട് നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ നമ്മളെ ഷിക്കാഗോ എല്ലാം കാണിക്കുന്നു. നമ്മൾ ഓർക്കും നമ്മളിങ്ങനെ സ്പേസിലേക്ക് പോവുകയാണ്, അവിടെ കറങ്ങി നടക്കുകയാണ്. നമ്മൾ ശരിക്കും പേടിച്ചു പോകും. ഞങ്ങളങ്ങനെ പണ്ട് കാലിഫോർണിയ പോയപ്പോൾ പോയിട്ടുള്ളതാണ്. എന്നാൽ അടിപൊളി സംഭവം കേട്ടോ, ഒരു അടിപൊളി റൈഡാണ് അത്. അത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഈ അകത്ത് പിന്നെ ടയേർഡായതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ഇരിക്കാൻ വന്നു. കാരണം നല്ല അടിപൊളി ഒരു പ്രത്യേക ടൈപ്പ് ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കയറി ഞങ്ങൾ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുകയാണ്. റൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നടക്കാൻ നല്ല സുഖമാണ്. ഇപ്പൊ ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ ഔട്ട്സൈഡിൽ വന്നു കേട്ടോ. ഇവിടെയാണ് ആൾക്കാരൊക്കെ വോക്ക് ചെയ്യുന്ന സ്ഥലം. ഇപ്പൊ ഈവനിങ് ആയപ്പോഴത്തിന് ക്രൗഡ് കൂടി, ഇവിടുത്തെ ലോക്കൽസ് എല്ലാം വരും ഈവനിങ് ആകുമ്പോഴത്തിന്. എനിക്ക് അങ്ങനെ തോന്നുന്നു, കാരണം ഇവിടെ ഇപ്പം ഒത്തിരി പേര് നടക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫുഡ് കോർട്ട് കൂടി ഉള്ളതുകൊണ്ട് ഫുഡ് വാങ്ങിച്ച് നമുക്ക് അകത്തിരുന്ന് കഴിക്കാം, പുറത്തിരുന്ന് കഴിക്കാം.
അപ്പൊ ഞങ്ങൾ കൊറേ നടന്നപ്പോൾ മമ്മി ടയർഡായി. അപ്പൊ മമ്മി പറഞ്ഞു ഞാൻ മമ്മി അവിടെ ഇരിക്കാൻ പോവാന്നേ. എന്നിട്ട് പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ലേക്കിന്റെ അങ്ങേയറ്റം വരെ നടക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, നല്ല രസമില്ല നടക്കാനായിട്ട്. പിന്നെ ഇവിടെ കണ്ടോ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ബോട്ട്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോട്ട് റൈഡിന്റെ കാര്യം, നമുക്ക് ഏത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ബോട്ട് നോക്കി നമുക്ക് അതിന്റെ ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ താന്നു വരും. അപ്പൊ അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ ലേക്കിൽ നിന്നുള്ള നല്ല കാറ്റുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ നടക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ കുറെ നേരം നടന്നപ്പം ഞങ്ങൾ ടയേർഡായി. അപ്പം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. കാരണം പെട്ടെന്ന് ടയേർഡായി, ഐസ്ക്രീം കഴിച്ചപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ഇവിടെ ഇവിടെ നടക്കുകയാണേ. കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇവിടെ കുറെ ബീച്ചുകളുണ്ട്. അപ്പൊ നമുക്ക് പോകാൻ അടുത്തായിട്ട് ഒരു ബീച്ചിലേക്ക് പോകാൻ ഓർത്തോണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ബീച്ചിലേക്ക് വന്നു. ഇതിന്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബീച്ചിൽ വന്നു. നമ്മൾ കുറച്ചു നേരം ഇതിലേക്ക് നടക്കുകയാണ്.
അങ്ങനെ ഈ ബീച്ചില് നല്ല ക്രൗഡാണേ, നിങ്ങക്ക് കാണാമല്ലോ നല്ല ക്രൗഡാണ് ബീച്ചിൽ. ആൾക്കാർ കിടന്ന് ഇവിടെ കിടന്ന് അടിച്ച് തിമിർക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ 8:00 ഒക്കെ ആയി, പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ 5:00 പോലെ തോന്നുന്നു. ഞാൻ ഇവിടെ ഈ സമ്മർ ആയതുകൊണ്ട് അങ്ങനെയാണേ, ഡേ ടൈം കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇത്രയും സമയം ആയതുകൊണ്ട് ഇനിയും ബീച്ചിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഡിന്നർ വാങ്ങിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് ഡിന്നർ വാങ്ങിച്ചുകൊണ്ട് വന്നു. റിംഗ് ചിക്കൻ, ഫ്രൈസ്, ഹാംബർഗേഴ്സ്, വൈറ്റ് കസൽ ഹാംബർഗേഴ്സ്. ഞാൻ തന്നെ ഒഴുകുന്നേ ഇഞ്ചിക്കനെ ഇഷ്ടം.